മുനമ്പം പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വഖഫ് റവന്യൂ നിയമ മന്ത്രിമാർ കൂടിയും ചീഫ് സെക്രട്ടറി, ബന്ധപ്പെട്ട സെക്രട്ടറിമാർ, വഖഫ് ബോർഡ് ചെയർമാൻ, അഡ്വക്കേറ്റ് ജനറൽ ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഉന്നതതല യോഗം ഇന്ന് ചേരുകയുണ്ടായി. നേരത്തെ അവർ നിവേദനം നൽകിയ ഘട്ടത്തിലും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇന്നിപ്പോൾ എല്ലാ വശവും വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, നിയമപരമായ വശങ്ങൾ, നിലവിൽ ഉള്ള ഹൈക്കോടതി വഖഫ് ട്രിബ്യൂണലിലുള്ള കേസുകൾ, ഇങ്ങനെ എല്ലാ വശങ്ങളും വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 4 തീരുമാനങ്ങളാണ്. ഒന്ന്, അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവരെ ആരെയും ഒഴിപ്പിക്കില്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ 2 തീരുമാനങ്ങൾ. ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ള 12 നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗം തന്നെ വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. മറ്റ് നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. എന്നാൽ ഇതിൽ നിലനിൽക്കുന്ന ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാനോ അവരുടെ അവകാശം നഷ്ടപ്പെടാനോ പാടില്ല. അതുകൊണ്ട് ഈ കൈവശമുള്ള ആളുകളുടെ, അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകും. 4 ഈ ടാക്സ് അടയ്ക്കാനായിട്ട് നേരത്തെ റവന്യൂ മന്ത്രിയും വഖഫ് മന്ത്രിയും അവിടുത്തെ MLA സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഗവൺമെൻറ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. കോടതിയിൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് നിയമപരമായിട്ട് നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുൻപിൽ സ്വീകരിക്കും. ഇതാണ് ഇന്നത്തെ യോഗമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായും ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് 3 ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ, ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും.